വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എല്ലാ പായസത്തിനേക്കാളും ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പായസം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് എങ്ങനെ പായസം ഉണ്ടാക്കാമെന്നറിയാൻ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് കുറച്ച് ചെറിയരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയരിയെന്ന് വെച്ചാൽ ഏതരി ആയാലും കുഴപ്പമില്ല. ഞാനിവിടെ ജീരകശാലയാണ് എടുത്തിട്ടുള്ളത്. ഇത് വാഷ് ചെയ്തിട്ട് വെള്ളം ഊറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനൊരു പാന് ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ച് ഒന്ന് അരിനെ വറുക്കാൻ പോവാണ്. അപ്പോൾ നമുക്കിതൊന്ന് ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ മാത്രം വറുത്താൽ മതി. എന്നിട്ട് നമുക്കതിനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതിയാകും. ഇനി പൗഡറൊന്നും ചെയ്യണമെന്നില്ല. അപ്പം ഞാൻ ഈ പൊടിച്ച് വെച്ചിട്ടുള്ള അരിനെ ഒന്ന് വേവിക്കാൻ പോവാണ്. അപ്പം ഞാനിവിടെ ഒരു കപ്പാണ് അരി എടുത്തിട്ടുള്ളത്. അപ്പം ഞാനതിലേക്ക് ഒരു 2 കപ്പിനത്ര പാൽ വയ്ക്കുന്നുണ്ട്. അതായത് 1:2 റേഷ്യയിലാണ് ഞാൻ പാൽ വയ്ക്കുന്നത്. പിന്നെ എനിക്ക് കുറച്ച് ക്യാരറ്റ് വേവിക്കാനുണ്ട്. അപ്പം ഞാനത് ഇതിനൊന്നിച്ച് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. സോ ഞാൻ അതും ഇതിലൊന്നിച്ചിട്ട് തന്നെ ഇട്ടിട്ട് ഞാനൊന്ന് മൂടി വെക്കുന്നു. ഇനി നമുക്ക് ഈ പ്രഷർ കുക്കർ 1 വിസിലാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ സൈഡിലൊന്ന് മാറ്റി വെക്കാം. കുക്കറിൻ്റെ ആവിയൊന്ന് പോകുന്ന സമയത്തേക്ക് നമുക്ക് നമ്മുടെ ഈ കാഷ്യൂസും പിന്നെ നമ്മുടെ റൈസിൻസും പിന്നെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റും ഒന്ന് നെയ്യില് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുമ്പോൾ ഞാനതിലേക്കൊരു 2 സ്പൂണ് ഷുഗർ ചേർക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വരറ്റെടുക്കുമ്പോഴേക്ക് നല്ലൊരു ടേസ്റ്റായിരിക്കും. പിന്നെ നമ്മുടെ കുക്കറിൽ വിസിലൊക്കെ പോയി നന്നായി റൈസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ വേവിക്കാൻ വിട്ട അതിന് കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നല്ലോ, അതിന് ഞാൻ അതിൽ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് അതിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിനൊന്നിച്ചിട്ട് തന്നെ ഒരു ബനാനം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നേന്ത്രം പഴയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് മിക്സിയിൽ കറക്കിയിട്ട് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കുന്നുണ്ട്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കുന്ന ഈ ചട്ടിയിൽ ഗ്യാസിൽ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അരച്ച ക്യാരറ്റും ബനാനയുടെ പേസ്റ്റ് അതിലേക്കിട്ട് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ പായസത്തിലേക്ക് 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം 2 കപ്പ് പാൽ കുക്കറിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് ഞാൻ വേറെ 1 ലിറ്റർ പാലും കൂടി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പാൽ ഇതിലേക്കൊന്ന് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ബോയിൽ ചെയ്ത റൈസിനെയും ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ നമുക്ക് ഇതിലേക്ക് 1.5 കപ്പ് ഷുഗർ ചേർക്കാം. അത് ഇതിന് പകരമായിട്ട് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്താലും മതി. കണ്ടൻസ്ഡ് മിൽക്ക് ആകുമ്പോൾ ഇതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കുറച്ച് ഉപ്പ്, അതുപോലെ ഏലക്ക, പിന്നെ നമ്മുടെ വറുത്ത് പോലെടുത്ത കാഷ്യൂസും പിന്നെ റൈസിൻസും ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർക്കണം. അപ്പം ഞാനിവിടെ അമുലിൻ്റെ ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നുള്ളത്. പിന്നെ നമുക്ക് ഈ ഫ്രഷ് ക്രീം ഒന്ന് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇതോടെ നമ്മുടെ പായസം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം.